90s ന്യൂജേഴ്സിയിൽ ഉണ്ടായിരുന്ന ഒരു ഗേൾസ് ഫുട്ബോൾ ടീം അവരെ നാഷണൽസ് കളിപ്പിക്കാനായി കൊണ്ടുപോകുന്ന വഴി ആ കൊണ്ടുവന്ന പ്ലെയിൻ കാനഡയ്ക്ക് മുകളിൽ വെച്ച് ക്രാഷ് ആവുന്നു. അപ്പോൾ ഈ ക്രാഷ് ആയ സ്ഥലത്ത് വെച്ചിട്ട് ആ പെൺകുട്ടികൾ എങ്ങനെ സർവൈവ് ചെയ്യും, തുടർന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് എടുത്തു കാണിക്കുന്ന ഒരു സീരീസാണ് യെല്ലോ ജാക്കറ്റ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഒട്ടനവധി സീരീസുകളും സിനിമകളിലൊക്കെ കേട്ട് പതിഞ്ഞൊരു കഥയാണ്. ഇതിലിപ്പോൾ എന്താണ് പുതുമെന്ന് ചോദിച്ചാൽ ഒരു സർവൈവൽ ത്രില്ലർ എന്ന രീതിയിൽ നിന്നും മാറിയിട്ട് കാനബോളിസം, പിന്നെ ആ ഒരു ജോണർ തന്നെ മാറി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന രീതിയിലൊക്കെ ഈ സീരീസ് മാറുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഈ സീരീസ് കാണേണ്ടത്. ഇത് തന്നെയാണ് ഈ സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയാം. ഈ ഒരു ഗേൾസ് ഫുട്ബോൾ ടീമിൻ്റെ പേരാണ് യെല്ലോ ജാക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രാഷിൽ വളരെ ചുരുക്കം പേര് മാത്രം മരിച്ചിട്ടുള്ളൂ, പൈലറ്റും കുറച്ച് രണ്ട് മൂന്ന് കുട്ടികളും, ബാക്കിയുള്ളവരൊക്കെ തന്നെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെങ്ങനെ ആ വുഡ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു കാട്ടിനുള്ളിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് ത്രില്ലിങ്ങോടെ എന്നല്ല ഒരു ഡ്രാമാറ്റിക് മോഡിൽ കാണിക്കുന്ന ഒരു സീരീസാണ് ഈ യെല്ലോ ജാക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർവൈവൽ ത്രില്ലർ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യരുത്, പക്ക ഒരു ഡ്രാമയാണ്. പക്ഷെ ആ ഡ്രാമയിൽ തന്നെ ആ ജോണർ ഷിഫ്റ്റ് ആകുമ്പോൾ ഈ സീരീസിൻ്റെ ഗതി തന്നെ മാറുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ക സർവൈവൽ ത്രില്ലർ മോഡിലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ടോണ് മാറും, അതിൻ്റെ ജോണർ മാറും. എങ്ങോട്ട് മാറുന്നു, ഏതിലേക്ക് മാറുന്നു എന്നുള്ളത് കണ്ട് തന്നെ ആസ്വദിക്കുക. കാരണം അത് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുമ്മുവും. അപ്പോൾ അത് ഒന്നും സെർച്ച് ചെയ്യാതെ ഡയറക്റ്റായിട്ട് കാണാൻ തുടങ്ങുക. നമ്മളിപ്പോൾ ഇതേപോലത്തെയുള്ള സർവൈവൽ ത്രില്ലേഴ്സ് എടുത്തപ്പോൾ ലോസ്റ്റോ ഫ്രമ്മോ ഒക്കെ എടുത്താൽ, ഫ്രം ആണെങ്കിൽ നമുക്ക് ഒരു സൈഫൈ മോഡലാണെന്ന് പറയാം, ലോസ്റ്റ് എടുത്താൽ അതില്ലാത്ത ജോണറൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതിൽ നിന്നും എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു യുണീക്നെസ് ഉള്ളൊരു ഷോ തന്നെയാണ് യെല്ലോ ജാക്കറ്റ്. അല്ലെങ്കിൽ ഞാനിതിപ്പോൾ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നമ്മൾ കണ്ട് ശീലിച്ച സാധനം തന്നെയാണ്. അതിൽ വലിയ പുതുമയൊന്നും ഇല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സീരീസിന് എന്തൊക്കെയോ ഒരു പുതുമയുണ്ട്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സീരീസിൻ്റെ ആദ്യ ഷോട്ട് തന്നെ ഒരു കാനബോളിസ് നേച്ചറുള്ളതാണെന്ന് പറയാം. ഒരു പെൺകുട്ടി മഞ്ഞുമൂടി കിടക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ കുറച്ച് പേരൊക്കെ ഹണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഹണ്ട് ചെയ്യുന്ന പെൺകുട്ടിയെ പിടിച്ച് ആ കുട്ടിയെ കൊന്നു നിന്നുന്ന ഒരു സീക്വൻസാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇനീഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ആദ്യ ഷോട്ടിൽ ഈ വൈറ്റ് വാക്കേഴ്സ് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എനിക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യല്ല, ആ ഷോ ഈ ഷോ ആയിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ആ ഒരു ഒറ്റ സീക്വൻസിൽ നമ്മൾ ആ ഒരു ഷോ മുഴുവൻ ഹുക്ക് ചെയ്തില്ല. അതുപോലെയാണ് ഈ ഒരു സീരീസിൻ്റെ ഈ ഒരു ആദ്യത്തെ പൈലറ്റ് എപ്പിസോഡിലെ കുറച്ച് ആ ഒരു 5-6 മിനിറ്റ് എന്ന് പറയാം, അവരൊറ്റ സീക്വൻസിൽ നമ്മളത് ഹുക്ക് ചെയ്ത് ഇനി അങ്ങോട്ട് എന്തെന്ന് ഇതിലേക്ക് എത്തുന്നത് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സീരീസ് തന്നെയാണ് യെല്ലോ ജാക്കറ്റ്. പക്ഷെ അതിലേക്ക് പോകുന്ന വഴിക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ആ ഒരു സീക്വൻസിനെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ച് നമ്മളെ ചില നേരത്തൊക്കെ നമ്മുടെ മൈൻഡ് ട്വിസ്റ്റ് ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു സീരീസിൽ എടുത്തു കാണിക്കുന്നതെന്ന് പറയാം. ഈ 90s പെൺകുട്ടികൾ അവിടെ വെച്ച് എങ്ങനെ സർവൈവ് ചെയ്തതെന്നും മാത്രമല്ല, അതിൽ നിന്നും ഒരു 3-4 പേര് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അറ്റ് പ്രസൻ്റ് ഉള്ള സിറ്റുവേഷന് 25 വർഷങ്ങൾക്ക് ശേഷം ഉള്ള ആ ഒരു കഥാപാത്രങ്ങളെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സർവൈവ് ചെയ്തിട്ടുള്ള ഈ പെൺകുട്ടികളും അവരുടെ പഴയ കാര്യങ്ങൾ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു സൊസൈറ്റി അവരെങ്ങനെ മാറ്റി, അല്ലെങ്കിൽ ഈ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ആരൊക്കെ ഇവരിപ്പോഴും പിന്തുടരുന്നുണ്ട്, അവിടെ കണ്ട അതേ സിമ്പിളുകളൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. ഇവരാരൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇവരാരൊക്കെ പിന്തുടരുന്നു, അപ്പോൾ അതിൻ്റെ മിസ്റ്ററി എന്താണെന്ന് ഒരു വശത്ത് കൂടി കാണിക്കുന്നതിനോടൊപ്പം തന്നെ നോൺ ലീനിയറായി പഴയ കാര്യങ്ങളിലും കാണിക്കുന്നു. അപ്പോൾ അറ്റ് എ ടൈം രണ്ട് ടൈം ലൈൻ അല്ലെങ്കിൽ പാസ്റ്റും പ്രസൻറ്റും ഒരുമിച്ച് കാണിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഷോ തന്നെയാണ് ഈ ഒരു യെല്ലോ ജാക്കറ്റ് എന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ ത്രില്ലർ എന്നൊരു സ്വഭാവം മാറ്റി നിർത്തി ഈ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ്, അവരുടെ സൈക്കോളജി, സർവൈവൽ നേച്ചർ, അതിനോടൊപ്പം തന്നെ ഇപ്പോഴുള്ള മിസ്റ്ററീസ് എന്തൊക്കെയെന്നൊക്കെ മിക്സ് ചെയ്ത് കാണിക്കുമ്പോൾ സീരീസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്ന് പറയാം. പഴയ കാലം കാണിക്കുമ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് കൂടുതലാണ്, പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോൾ ആ ക്യാരക്ടേഴ്സ് കുറവാണ്. അവിടെ നിന്ന് സ്പെസിഫിക് ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ അറ്റ് പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനുള്ളൂ. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ അവർ 25 വർഷങ്ങൾക്ക് ശേഷമുള്ളത് വേറെ ആക്ടറാണ് ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്, പഴയതാണെങ്കിൽ അത് പക്ഷേ രണ്ടും സിമിലാരിറ്റി തോന്നും. അവരുടെ ക്യാരക്ടറൈസേഷനിലും അവരുടെ ആ ഒരു നേച്ചറിലും എല്ലാം തന്നെ അത് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ ഇപ്പോഴും അവർ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിലുള്ള പലരും ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് വെച്ച് അവരെങ്ങനെയാണ് അവിടുന്ന് പുറത്തേക്ക് വന്നത് എന്നുള്ളത് ഇപ്പോഴും അവിടെ വെച്ച് എന്താണ് അവർക്ക് നടന്നിട്ടുള്ളത് ആ സമയത്തും കാണിച്ചു തരുമ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു സീരീസുകളിലും കിട്ടാത്ത തരത്തിലുള്ള ഒരു പുതിയ ഫീല് ഈ ഒരു സീരീസിന് തരുന്നുണ്ട്. ഇപ്പോൾ ലോസ്റ്റിൽ വേണമെങ്കിൽ പറയുമ്പോൾ അതിൻ്റെ അവസാന സീസണൊക്കെ എത്തുന്ന സമയത്ത് പാരലായിട്ട് അങ്ങോട്ട് ഇങ്ങനെ കാണിച്ചിരുന്നു. പക്ഷേ ഇതിലങ്ങനെയല്ല, അത് മോഡ് വേറെയാണ്, ഇതങ്ങനെയല്ല, ഇത് ഓൾറെഡി നടന്ന സംഭവമാണ്, അത് ജോണറെ മാറി ഇതിൻ്റെ ജോണർ വേറെയാണ്. നമ്മൾ ആദ്യം കണ്ട ഒരു ഇവൻ്റ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതിനോടൊപ്പം തന്നെ അറ്റ് പ്രസൻ്റ് ഉള്ള സിറ്റുവേഷൻസ് എങ്ങനെ അതിനോട് ലിങ്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സീരീസിനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന പ്രധാന ഫാക്ടേഴ്സിലൊന്ന്. അത് പിന്നെ സീരീസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്ന് ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. നമ്മളെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സിറ്റുവേഷൻസിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഈ ഒരു സീരീസിൽ. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടും പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടും ഈ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലുള്ള മിസ്റ്ററീസ്, അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ എഫക്ട്സ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഡിസൈനുകളൊക്കെ തന്നെയാണ് സീരീസിനെ മുന്നോട്ട് നീക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നും. ഈ സീരീസ് നമുക്ക് ഹുക്ക് ചെയ്തിരുന്ന് നമുക്ക് കാണാൻ തോന്നിപ്പിക്കുന്ന
പ്രധാന ഘടകങ്ങളിൽ ഒന്നെന്ന് പറയാം. ഒരു സീറ്റഡ് ത്രില്ലർ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അടുത്തടുത്ത എപ്പിസോഡുകളിലേക്കുള്ള ക്ലിഫ് ഹാങ്ങേഴ്സോ ഒന്നും തന്നെ ഈ സീരീസിന് ഉണ്ടാവില്ല. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത്, എവിടേക്ക് എത്തും, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്, ഇനി അടുത്ത് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് നിർത്താതെ ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സീരീസ് തന്നെയാണ് യെല്ലോ ജാക്കറ്റ്സ് എന്ന് പറയാം. ഇന്ത്യയിൽ വൂട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് 10 എപ്പിസോഡുകളുള്ളത്. എല്ലാ എപ്പിസോഡുകളും ഒരു 60 മിനിറ്റ് റൺ ടൈം ഉണ്ട്. പക്ഷേ ഈ 60 മിനിറ്റും ബോറടിക്കുന്നില്ല. നമ്മൾ ഈ ക്യാരക്ടേഴ്സ് അവരുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, ആദ്യ എപ്പിസോഡ് മുതൽ പൈലറ്റ് മുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, നമ്മളെ പിടിച്ചിരുത്തി കാണിക്കുന്ന നല്ലൊരു സീരീസ് തന്നെയാണ് ഈ യെല്ലോ ജാക്കറ്റ്സ് എന്ന് പറയാം. സർവൈവൽ ത്രില്ലർ ഉള്ളതും ഒരു കാനിബലിസ്റ്റിക് നേച്ചർ ഉള്ളതും ഒരു സൈക്കോളജിക്കൽ ഡ്രാമാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടു നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെയായിരിക്കും. ഓൾറെഡി ഈ സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.